എന്തുകൊണ്ടൊരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകുന്നു ഏതൊരു ക്ഷതം വളരുന്ന തലച്ചോറിൽ ഉണ്ടായാലും അത് ഓട്ടിസത്തിലോ ബുദ്ധിമാന്ദ്യത്തിലോ അല്ലെങ്കിൽ സെർബ്രൽ പോളിസിയിലോ കലാശിക്കാം ഈ ഏതൊരു ആഘാതം ഉണ്ടായാലും അത് തലച്ചോറിൻ്റെ ഏത് പാത്വേ ആണ് അഫക്റ്റഡ് ആവുന്നതെങ്കിൽ അതനുസരിച്ചാണ് ഈ ആ കുട്ടിക്ക് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത് ഒന്നിൽ അത് ഓട്ടിസ്റ്റിക് ആകാം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം ഉണ്ടാകാം അല്ലെങ്കിൽ സെർബ്രൽ പോളിസി അതായത് ഈ ചലന വൈകല്യമായിട്ട് പ്രകടമാകാം ഒരു കുട്ടി സംസാരിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമാന്ദ്യമോ ഓട്ടിസമോ ലാംഗ്വേജ് ഡിലേയോ സെർബ്രൽ പോളിസിയോ എന്തുമാകാം ഇതിൽ ട്രെയിനിങ് കൊണ്ടും തെറാപ്പി കൊണ്ടും ബെറ്റർ ആകാൻ സാധ്യതയുള്ളത് ഓട്ടിസം തന്നെയാണ്.